المسجد الأقصى ينبر رينا الله بنده بيدنا كريتش ترجع سيئنا سلطة داود عليه السلام مغن سليمان عليه السلام أبرا بنده بنرمانا ما نتيت لده أدوم أدوم الله بنده ملائكة تغلان رميتش ترجعنا تفسير الواية نمكو أرثة تلوشي بيكة نمكو نمكو ആരും നിർമ്മിച്ചു എന്നത് ഒരു വലിയ ചരിത്ര വിഷയമാക്കി ചർച്ച ചെയ്ത് അതൊരു വലിയ പഠന വിഷയമാക്കാൻ വേണ്ടിയല്ല, ചരിത്രത്തെ നാം വായിക്കണം അറിയണമെന്ന നിലക്കാണ് ഞാൻ അത് സൂചിപ്പിക്കുന്നത്. മസ്ജിദുൽ അഖ്സ എന്ന് പറയുന്ന അല്ലാഹുവിന്റെ ഭവനത്തിന് വേറെ ചില പ്രത്യേകതകളുണ്ട്. എന്താണ് ആ പ്രത്യേകത? മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇസ്റാ മിഅ്റാജ് എന്ന് പറയുന്ന സംഭവ ബഹുലമായ ചരിത്ര പ്രസിദ്ധമായ ഒരു യാത്ര നമുക്കെല്ലാവർക്കും അറിയാം. ആ യാത്രയിൽ മിഅ്റാജ് യാത്ര എന്ന് പറഞ്ഞാൽ ഈ പറയപ്പെടുന്ന അൽ മസ്ജിദുൽ അഖ്സയിൽ നിന്ന് ഏഴാനാകാശത്തിലേക്കുള്ള അല്ലാഹുവിന്റെ പ്രവാചകന്റെ യാത്രയാണ്. എന്നാൽ ഇസ്റാ എന്ന് പറയുന്നത് ഈ പറയപ്പെടുന്ന അൽ മസ്ജിദുൽ ഹറാമിൽ നിന്ന് അൽ മസ്ജിദുൽ അഖ്സയിലേക്കുള്ള യാത്രയാണ്. ആ ഭവനത്തിലെത്തി പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രിയപ്പെട്ടവരെ തന്റെ ബുറാഖിനെ നിർത്തിയ സ്ഥലം, ഹാഇതുൽ ബുറാഖ് എന്നറിയപ്പെടുന്ന പ്രദേശം, ജൂതന്മാർ ആ പ്രദേശത്തെ ഇന്ന് വിളിക്കുന്നത് ഹാഇതുൽ ബുറാഖ് എന്നാണ്, കരയാനുള്ള സ്ഥലം എന്നർത്ഥത്തിലാണ്. നിങ്ങളൊക്കെ വീഡിയോകൾ തുറന്നു നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, അവിടെ വെച്ച് പൊട്ടിക്കരയുകയും അവരുടെ പുസ്തകങ്ങൾ തുറന്ന് വായിക്കുകയും അവിടെ വെച്ചുകൊണ്ട് ധാരാളമായി കരഞ്ഞ് കരഞ്ഞ് ആ ചില നിലവിളികൾ ഉയർത്തുകയും ഒക്കെ ചെയ്യുന്ന രംഗം നിങ്ങൾക്ക് യൂട്യൂബുകളൊക്കെ തുറന്നു നോക്കിയാൽ കാണാം. അതിന് ചില കാരണങ്ങളുണ്ട്, സമയമുണ്ടെങ്കിൽ പറയാം. അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ വെച്ച് പ്രവാചകന്മാർക്കും മലായിക്കത്തുകൾക്കും ഇമാമായി നമസ്കരിക്കുകയാണ്. അപ്പൊ ആ പള്ളിയുടെ പ്രത്യേകത എത്രത്തോളം ഉണ്ട്? അല്ലാഹുവിന്റെ പ്രവാചകന്മാർക്ക് ഇമാമായി അല്ലാഹുവിന്റെ പ്രവാചകൻ നമസ്കരിച്ച പള്ളി. അതുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു, ചില പണ്ഡിതന്മാർ പറഞ്ഞു പ്രവാചകന്മാർ നമസ്കരിച്ച സ്ഥലം, ചില പണ്ഡിതന്മാർ പറഞ്ഞു എല്ലാ പ്രവാചകന്മാരും നമസ്കരിച്ച സ്ഥലം. അതുകൊണ്ട് ലോകത്തിലേക്ക് കടന്നു വന്ന എല്ലാ പ്രവാചകന്മാരും സംശ്രമിച്ച ഭൂമിയിലെ ഏക സ്ഥലം അതായിരിക്കും. ഈ അർത്ഥത്തിൽ നിങ്ങൾക്ക് തഫ്സീറുകളുടെയും ഹദീസിന്റെ വ്യാഖ്യാനങ്ങളുടെയും യാത്ര ചെയ്തായി കാണാൻ പറ്റും. ഞാൻ പറഞ്ഞല്ലോ ഒരു ചില സമയപരിധികൾ ഉള്ളതുകൊണ്ട് അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. അപ്പൊ ലോകത്തെ നിർമ്മിച്ചിട്ടുള്ള ആദ്യത്തെ അല്ലാഹുവിനെ മാത്രം ആരാധിക്കാനുണ്ടാക്കിയ ലോകത്തിലെ ആദ്യത്തെ പള്ളി അൽ മസ്ജിദുൽ ഹറാമാണെങ്കിൽ രണ്ടാമത്തെ ഭവനം അൽ മസ്ജിദുൽ അഖ്സയാണെന്നാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബാക്കളം ചോദിച്ചു, നബിയേ, ഈ രണ്ട് പള്ളികൾക്കും ഇടയിൽ എത്ര ദൂരമുണ്ടാകും അതിന്റെ നിർമ്മാണത്തിൽ എന്ന് പറഞ്ഞാൽ എത്ര വർഷത്തിന്റെ ഇടവേളയുണ്ടാകും? പ്രവാചകൻ സഹാബത്തിനോട് പറഞ്ഞത് അർബഊന സന, ഒരു 40 വർഷത്തെ ഇടവേള മാത്രമേ ഉള്ളൂ. ഏത് അല്ലാഹുവിനെ മാത്രം ആരാധിക്കാനുണ്ടാക്കിയ ലോകത്തിലെ ഒന്നാമത്തെ ഭവനമായ കഅബയെ നിർമ്മിച്ചതിനു ശേഷം 40 വർഷത്തെ ഇടവേള മാത്രമേ ഉള്ളൂ അൽ മസ്ജിദുൽ അഖ്സ എന്ന് പറയുന്ന ആ ഭവനത്തിന്റെ അല്ലെങ്കിൽ അതിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ആ പള്ളി ചെറുതാകാം വലുതാകാം അത് വേറെ. മസ്ജിദുൽ അഖ്സ എന്ന് പറയുമ്പോൾ നമ്മൾ ഹറമിന്റെ പരിധി എന്ന് പറയുന്നത് പോലെ മസ്ജിദുൽ അഖ്സ എന്ന് പറയുന്നതിന്റെ ആ പള്ളിയുടെ പരിധി ഹദീസിനെ വായിച്ച് ചരിത്രത്തെ വായിച്ച് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് 144,000 ചതുരശ്ര മീറ്റർ. അതാണ് മസ്ജിദുൽ അഖ്സ എന്ന് പറയുന്നതിന്റെ പരിധി, 144,000 ചതുരശ്ര മീറ്റർ. അതിനെ അളന്ന് കൃത്യമായി വളക്ക് ഇത്ര പള്ളിയെ കുറിച്ച് രേഖപ്പെടുത്തുമ്പോ അതിന്റെ ഏരിയയെ കുറിച്ച് രേഖപ്പെടുത്തുമ്പോ വടക്ക് 310 മീറ്റർ ഉണ്ട്, കിടക്ക് ഇത്ര മീറ്റർ ഉണ്ട്, തെക്ക് ഇത്ര മീറ്റർ ഉണ്ട്. നിങ്ങൾക്ക് ചരിത്രത്തെ വായിച്ചു നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. നിൽക്കട്ടെ
ഞാൻ അത് വിശദീകരിക്കാനല്ല. ഈ പ്രധാനപ്പെട്ട പള്ളിയുമായി കേന്ദ്രീകരിച്ചുകൊണ്ട് മുസ്ലിം മനസ്സിലാക്കേണ്ടത് നമ്മൾ മക്കയുടെ പള്ളിയും മദീനയിലെ പള്ളിയും മാത്രമാണ് പ്രാധാന്യത്തോടു കൂടി കാണാറുള്ളത്. അവിടെ നടക്കുന്ന പ്രശ്നം ഒരു ഫലസ്തീനിയുടെ പ്രശ്നമായിട്ടാണ് നമ്മൾ കാണാറുള്ളത്. സത്യത്തിൽ ഏതെങ്കിലും അർത്ഥത്തിലുള്ള അറബികളുടെ ദേശീയതയുമായി ബന്ധപ്പെട്ട പ്രശ്നമല്ല അവിടെ. മുസ്ലിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് ഞാൻ പറയുന്നത്. അവിടെ ഏതെങ്കിലും അർത്ഥത്തിലുള്ള അറബികളുടെ ഒരു ദേശീയതയുമായി ബന്ധപ്പെട്ട ഒന്നല്ല അതില്ല എന്നല്ല അതിന്റെ അർത്ഥം. അതൊരു ദേശീയതയുമായി അറബികളുടെ ഏതെങ്കിലും ഒരു ദേശീയതയുമായി ദേശവുമായി ബന്ധപ്പെട്ട പ്രശ്നമല്ല, മറിച്ച് ഈ പ്രശ്നം രണ്ടർത്ഥത്തിലാണ്. ഇത് മുസ്ലിങ്ങളും ജൂതന്മാരും തമ്മിലുള്ള പ്രശ്നമാണ്. എന്താണ് ജൂതന്മാർക്ക് അതിനോടുള്ള താല്പര്യം പറയാം? പ്രിയപ്പെട്ടവരെ, ഇത് മുസ്ലിങ്ങളുടെ പ്രശ്നമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അറബികളുടെ പ്രശ്നമല്ല, അറബികളുടെ കൂട്ടത്തിൽ മുസ്ലിങ്ങളല്ലാത്തവരുമുണ്ട്. ഇതൊരു അറബികളുടെ പ്രശ്നമായിട്ടല്ല നമ്മൾ ഇതിനെ വായിക്കേണ്ടത്. എന്നാൽ അതിൽ അതിൽ പറഞ്ഞാലും ദേശീയതയുമായി ബന്ധപ്പെട്ട പ്രശ്നം നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ആളുകൾക്ക് അഭയം കൊടുത്തിട്ട് അവർ നമ്മളോട് ഇറങ്ങിപ്പോകാൻ പറയുന്നത് പോലെ ദേശീയതയുമായി ആ നാടുമായി അവിടുത്തെ മണ്ണുമായി അവിടെ ജീവിച്ച ആളുകളുമായി അതിന് ബന്ധമില്ല എന്നല്ല, അതിനപ്പുറമാണ് ജൂതായിസത്തിന്റെ ചില കണക്കുകൂട്ടലുകളും ഇടനാചട്ടകളും എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം എത്ര എത്ര തുരങ്കങ്ങളാണ് മൽമസ്ജിദുൽ അഖ്സ എന്ന് പറയുന്ന അടിയിലൂടെ കടന്നു പോകുന്നത്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ, വായിച്ചു നോക്കൂ. ഇനി റെയിൽവേ സംവിധാനം അതിനടിയിലൂടെ കൊണ്ടുപോകണമെന്നത് ഇസ്രായേൽ എന്ന് പറയുന്ന അവിടുത്തെ ഭരണാധികാരികളും അവിടുത്തെ അതിന്റെ മേലാപ്പിരിക്കുന്ന ആളുകളും ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ അൽമസ്ജിദുൽ അഖ്സയെ തൊട്ടിട്ടില്ല, എന്നാൽ അതിനപ്പുറത്ത് വലിയ വലിയ കുഴികളുണ്ടാക്കുകയാണ്. ലക്ഷ്യം അതിനടിയിലൂടെ ചില തുരങ്കങ്ങൾ ഉണ്ടാക്കുകയാണ്. റെയിൽവേ കടത്തിവിടണമെന്ന് ആവശ്യപ്പെടുകയാണ്. പതുക്കെ പതുക്കെ ഇന്ന് നിലനിൽക്കുന്ന അൽ മസ്ജിദുൽ അഖ്സ എന്ന് പറയുന്ന പള്ളിയുടെ ഭിത്തിയും ചുമരുകളും അത് തകർന്നവരണം എന്നത് പ്ലാനിങ്ങോടുകൂടിയാണ് ചുമരുമ്മ തൊട്ടടുത്ത് വരെ എത്തുന്ന വലിയ വലിയ കുഴികൾ നിർമ്മിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇത് തകർന്നതിന് ശേഷം വേണം ഞങ്ങൾക്ക് അവിടെ ഹൈക്കൽ സുലൈമാൻ നിർമ്മിക്കാൻ എന്നാണ് ജൂതായിസത്തിന്റെ വർത്തമാനം. അങ്ങനെ പറഞ്ഞാൽ സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം ആരാധനയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ പുണ്യ ദേവാലയത്തിന് പറയാവുന്ന പേരാണ് ഹൈക്കൽ. ഇവർ പറയുന്നത് ഈ അൽ മസ്ജിദുൽ അഖ്സ എന്ന് പറയുന്ന ഈ ഭവനം നിലനിൽക്കുന്നത് സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം ഉണ്ടാക്കിയ ദേവാലയത്തിന് മുകളിലാണ്. അതുകൊണ്ട് അതിന്റെ അവശിഷ്ടങ്ങൾ ഇതിനടിയിലുണ്ട്. സത്യത്തിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് പറയുന്ന പ്രവാചകനെ ജിന്നികൾ അധീനപ്പെടുത്തി കൊടുത്തതും അതുപോലെ പോലെ സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രത്യേകതകളും ഒക്കെ നിങ്ങൾ ഖുർആനിലൂടെയും ഹദീസിലൂടെയും പഠിച്ചിട്ടുണ്ട്. അതിൽ ആയത്തിൽ തന്നെ നമുക്ക് ചില ഭാഗങ്ങൾ പരാമർശിക്കാൻ പറ്റും. കാരണം ജിന്നികൾ ഉപയോഗിച്ചുകൊണ്ട് സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം ചില മെഹ്റാബുകൾ അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. തർക്കമൊന്നുമില്ല, സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം അതെ ആരാധനക്ക് പറ്റാവുന്ന സ്ഥലങ്ങളാക്കി മെഹ്റാബുകളാക്കി പല സ്ഥലങ്ങളിലും ആരുപയോഗിച്ചുകൊണ്ട് ജിന്നികൾ ഉപയോഗിച്ചുകൊണ്ട് ചെയ്തു എന്ന് ഖുർആൻ. അത് ഒരു പ്രത്യേകമായ സ്ഥലത്ത് എന്ന അർത്ഥത്തിലല്ല ഖുർആൻ പറഞ്ഞത്, പല സ്ഥലത്തും ഉണ്ടായിട്ടുണ്ട്. സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമുമായി ബന്ധപ്പെട്ട് പറയുന്ന പരാമർശത്തിൽ ഖുർആൻ മെഹ്റാബിനെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് പരാമർശിക്കുന്ന സ്ഥലത്തും ജിന്നുകൾ ഉപയോഗിച്ചുകൊണ്ട് മെഹ്റാബുകളെ ഉണ്ടാക്കിയതായി പരിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുന്നുണ്ട്. ഇവർ പറയുന്നത് ഇന്ന് പള്ളി നിൽക്കുന്നതിന്റെ വലുപ്പത്തിൽ സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ ഒരു പുണ്യ ദേവാലയം ഉണ്ടാക്കിയിരുന്നു. അതിനു മുകളിലാണ് അത് തകർത്തെറിഞ്ഞിട്ടാണ് അതിനു മുകളിലാണ് ഈ അൽ മസ്ജിദുൽ അഖ്സ എന്ന് പറയുന്ന ഗേഹം കെട്ടിപ്പടിപ്പെട്ടുള്ളത് എന്നതാണ്. അതുകൊണ്ട് ഇതിന് മുമ്പും ഇത് തകർക്കപ്പെട്ടിട്ടുണ്ട് പറഞ്ഞല്ലോ. അതിന്റെ വർഷത്തിലേക്കും ആ തകർത്തെറിഞ്ഞ രാജാചാര്യമാരിലേക്കും ഭരണാധികാരികളിലേക്കും ചരിത്രത്തെ ഞാൻ ഇപ്പൊ കൊണ്ടുവരാനാഗ്രഹിക്കുന്നില്ല. ഇതിനു മുമ്പും അൽ മസ്ജിദുൽ അഖ്സ എന്ന് പറയുന്നതിന് ഏറെ പ്രയാസം ഒരു തവണ പല തവണ ഇനിയും സംഭവിച്ചേക്കാം. പക്ഷേ എത്ര പരിശ്രമിച്ചാലും അൽ മസ്ജിദുൽ അഖ്സ എന്ന് പറയുന്നതിന്
ഇത്രയും വലിയ അത്ഭുതകരമായ സംഭവങ്ങളെ കണ്ടിട്ടു പോലും പ്രിയപ്പെട്ടവരെ തന്റെ അനുയായികൾ അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് മുസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അത് പറഞ്ഞു കൊടുക്കുമ്പോൾ അനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തയ്യാറാവാത്ത ധിക്കാരികളായ ഒരു സമൂഹത്തിന്റെ കഥയാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ജൂദായിസം എന്നത് പ്രിയപ്പെട്ടവരെ ജൂദ സംവിധാനം എന്നത് എന്നും ഇസ്ലാമിന്റെ ശത്രുതയിലായിരിക്കും അവർ നിലകൊള്ളുക. ഇസ്ലാമിന്റെ ശത്രുതയിലാണ് അന്നത്തെ വൻശക്തികളാണ് നമുക്കറിയാം. പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകനായി വരുന്നതിന് തൊട്ടടുത്ത മുമ്പുള്ള കാലഘട്ടങ്ങളിലെ ഏറ്റവും വലിയ ശക്തി പേർഷ്യ റോം ശക്തികളായിരുന്നു. ചരിത്രത്തിൽ ഞാൻ നുറുങ്ങുകൾ മാത്രമേ പറയുന്നത് അല്ലേ. പക്ഷേ റോമിനെ ആര് അടക്കി ഭരിച്ചു, പരാജയപ്പെടുത്തി? പേർഷ്യൻ പിന്നെ ഭരണാധികാരിയും പടയാളികളും റോമിനെ മലത്തിയടിച്ചു. അപ്പോ പരിശുദ്ധ ഖുർആനിൽ അലിഫ് ലാം മീം ഗലിബത് റോം, റോം വിജയിക്കുന്ന ഒരു സംഭവത്തെ പ്രവചനം അല്ലാഹു ഖുർആനിൽ നടത്തി. എല്ലാവരും ഈ കാര്യം അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിന് ഓതി കൊടുത്തപ്പോ അത് കേട്ടിട്ട് പ്രവാചകൻ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശത്രുക്കൾ ഇങ്ങനെ ചിരിക്കുകയായിരുന്നു. വലിയ ശക്തിയായ പേർഷ്യൻ ശക്തി റോമിനെ തകർത്തെറിഞ്ഞിട്ട് അതിന്റെ ഇടയിൽ അല്ലാഹുവിന്റെ റസൂലും സഹാബത്തും ആരെ സപ്പോർട്ട് ചെയ്തിരുന്നത്? മുസ്ലിം ഉമ്മത്ത് ആരെ സപ്പോർട്ട് ചെയ്തിരുന്നത്? റോമിനെയാണ്. കാരണം റോമൻ ശക്തി എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികളായിരുന്നു. ക്രിസ്ത്യാനികളുടെ ഭാഗത്ത് നിന്ന് ഇസ്ലാമിന്റെ പ്രബോധന പ്രവർത്തനങ്ങളുമായി ഒരുപാട് വിധത്തിലുള്ള സപ്പോർട്ടുകൾ ലഭിച്ചിരുന്നു. അതുകൊണ്ട് മുസ്ലിങ്ങൾ സപ്പോർട്ട് ചെയ്തിരുന്ന റോമൻ ശക്തികളെ ശക്തിയായിരുന്നു. പക്ഷേ വിജയിച്ചതോ? അതുകൊണ്ട് അല്ലാഹു തആല ഉടനെ ഒരു പ്രവചനം അവിടെ പരിശുദ്ധ ഖുർആനിന്റെ വചനം ഇറക്കി പറഞ്ഞു കൊടുത്തു, ഇതാ തൊട്ടടുത്ത സമയങ്ങളിലായി റോം വിജയിച്ചു വരുന്നത് നിങ്ങൾ കാണും എന്ന് പറഞ്ഞു. അവിടെ അല്ല പ്രയോഗിച്ച പ്രയോഗത്തെ മനസ്സിലാക്കി മിനിമം ഒരു 9 വർഷത്തിനുള്ളിലായി ആ വിജയം നടക്കും എന്ന് പറഞ്ഞു. അത് നേർക്ക് നേരെ കണ്ടു. 9 വർഷങ്ങൾക്കുള്ളിലായി തിരിച്ച് പേർഷ്യയെ റോം തിരിച്ചടിച്ച് തകർക്കറിയുന്ന ചിത്രമുണ്ടായി. ഞാൻ ഈ പല ഭാഗത്തു നിന്നും ചരിത്രം പരിശുദ്ധ ഖുർആനിൽ നമ്മെ പഠിപ്പിച്ചോ? ഖുർആൻ ഏത് അർത്ഥത്തിൽ നമ്മുടെ മുൻപാകെ കാര്യങ്ങളെ വിശദീകരിച്ചു തന്നിട്ടുണ്ടോ? അത് നമ്മൾ കൃത്യമായി പഠിക്കുമ്പോ നമുക്കൊരു ആശ്വാസവും സമാധാനവും നമ്മുടെ മനസ്സിൽ ഒരു തൃപ്തിയും നമ്മുടെ മനസ്സിൽ ഒരു പ്രതീക്ഷയും പഠിപ്പിച്ച വിഷയങ്ങളിലുള്ള ശക്തമായ വിശ്വാസമാണ്. നമ്മളായി നിലകൊള്ളുന്നുണ്ടോ എന്നോ പരിശോധന നമ്മൾ സാന്ദർഭികമായി ചരിത്രം പറയുന്നതിനിടയിലൂടെ നമ്മൾ അള്ളാഹുവിന്റെ പ്രവാചകന്റെ കൽപ്പനകളെ സ്വീകരിക്കുന്നവരായി നമുക്ക് മാറാൻ സാധിച്ചിട്ടുണ്ടോ എന്ന കൃത്യമായ ഒരു ഒരു വിചിന്തനത്തിന് ആത്മപരിശോധനക്ക് ഞാൻ നിങ്ങളും തയ്യാറാകണം. ഇനി അൽ മസ്ജിദുൽ അഖ്സ എന്ന് പറയുന്ന മറ്റൊരു പ്രത്യേകത എന്താണ്? പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം തിരിഞ്ഞു നിന്ന് നമസ്കരിച്ചത് പ്രാർത്ഥിച്ചത് അതിന്റെ ആദ്യത്തെ ഖിബ്ല ഏതായിരുന്നു? അൽ മസ്ജിദുൽ അഖ്സ ആയിരുന്നു അല്ലേ. മദീനയിലേക്ക് ഹിജ്റ വന്നതിന് ശേഷം ഏകദേശം 16 മാസം 17 മാസം വരെ എവിടെ ഖിബ്ല? അൽ മസ്ജിദുൽ അഖ്സ. ചരിത്രം ഒന്നുകൂടി വിശദീകരിച്ചാൽ മക്കയിൽ നിന്ന് ഏകദേശം 3 വർഷത്തോളവും മദീനയിൽ വന്നതിന് ശേഷം ഏകദേശം 16-17 മാസത്തോളവും നമ്മുടെ അതിനെ വിശദീകരിച്ചു പണ്ഡിതന്മാർ പറഞ്ഞു, ഇതാ നിങ്ങളുടെ മുന്നിലേക്ക് ഒരു പുതിയ കാര്യമല്ല കൊണ്ടുവരുന്നത്. നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വന്ന പ്രവാചകന്മാരുടെ താപടിയായി പിന്തുടർച്ചക്കാരനായിട്ടാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നത് എന്ന് ആ ജനങ്ങളെ ബോധ്യപ്പെടുത്താനായിരുന്നു ഉറപ്പ്. തുടക്കത്തിലെ ഖിബ്ലയുടെ മാറ്റം അനുവദിക്കാതിരുന്നത് എന്നതാണ് പണ്ഡിതന്മാർ നൽകിയ വിശദീകരണം. എങ്ങനെ ഇതൊരു പുതിയ കാര്യമല്ല മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്നത്, മറിച്ച് കഴിഞ്ഞുപോയ പ്രവാചകന്മാരുടെ പിന്തുടർച്ച അവകാശപ്പെട്ടുകൊണ്ടാണ് അവർ പറഞ്ഞ തൗഹീദ് പറയാനാണ് അവർ ക്ഷണിച്ച സ്വർഗത്തിലേക്ക് ക്ഷണിക്കാനാണ് അവർ നിങ്ങളെ മാറി നിൽക്കണം പേടിക്കണം എന്ന് പറഞ്ഞവർ നരകത്തെ നിങ്ങളെ ഓർമ്മപ്പെടുത്താനാണ് ഈ പ്രവാചകരും കടന്നു വന്നിട്ടുള്ളത് എന്ന് അതിന്റെ തുടർച്ച സമൂഹത്തെ ബോധ്യപ്പെടുത്താനായിരുന്നു. അല്ലാതെ മാറ്റം പറഞ്ഞു
അതുകൊണ്ട് ജൂതന്മാർക്ക് മുസ്ലിങ്ങളോട് ഏറ്റവും വെറുപ്പുള്ള വിഷയങ്ങളെ ചർച്ച ചെയ്ത സ്ഥലത്ത് പണ്ഡിതന്മാർ പറഞ്ഞു, ഒന്ന് മുസ്ലിങ്ങളോടുള്ള വെറുപ്പ് ഖിബ്ലയാണ്. അവർ ആഗ്രഹിച്ചിരുന്ന ഖിബ്ല മാറി മുസ്ലിം ഉമ്മത്ത് മറ്റൊരു ഖിബ്ലയിലേക്ക് തിരിഞ്ഞത് ഖിബ്ലയിലേക്ക് തിരിഞ്ഞത് ഇവർ അസഹ്യമായിരുന്നു. രണ്ട്, മുസ്ലിം നടത്തുന്ന തഹിയ്യത്ത് ജൂതന്മാർക്ക് സഹിക്കാൻ പറ്റാത്തതാണ്. പരസ്പരം സ്നേഹത്തോടെ പരസ്പരം സൗഹാർദ്ദത്തോടെ കാണുമ്പോൾ കൈപിടിച്ച് പറ്റുമെങ്കിൽ അങ്ങനെ മുസാഫഹത്ത് നടത്തി അസ്സലാമു അലൈക്കും നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ എന്ന് പറയുകയും വഅലൈക്കും അസ്സലാം നിങ്ങൾക്കും അല്ലാഹു സമാധാനം തരട്ടെ അല്ലാഹുവിന്റെ കാരുണ്യം നൽകട്ടെ കൂട്ടി മടക്കുന്ന തഹിയ്യത്ത് ഉണ്ടല്ലോ അത് ജൂതന്മാർക്ക് സഹിക്കാവുന്നതിനപ്പുറമാണ്. അതുകൊണ്ടാണ് അല്ലാഹു റസൂലിനെ കണ്ടപ്പോ അസ്സലാമു അലൈക്കും എന്നതിന് പകരം ഈ ജൂതന്മാര് അസ്സാമു അലൈക്കും എന്ന് പറയാൻ ശ്രമിച്ചത്. ചരിത്രം അങ്ങോട്ടൊക്കെ പോണം. ഓണം എന്താ പറഞ്ഞത്? അസ്സലാമു അലൈക്കും എന്നതിന് പകരം ഒരു നബിയെ കാണുമ്പോ കയ്യോ കയ്യോ കാണിച്ചിട്ട് പെട്ടെന്ന് മനസ്സിലാവില്ല അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു പകരം അസ്സാമു അലൈക്കും സ്പീഡിൽ പറയും. എന്നർത്ഥം എന്താ? നിങ്ങൾ നശിച്ചു പോകട്ടെ, നിങ്ങൾ തൊലഞ്ഞു പോകട്ടെ, നിങ്ങൾ തീർന്നു പോകട്ടെ, നിങ്ങൾക്ക് നാശമുണ്ടാവട്ടെ. അപ്പൊ ഇതിങ്ങനെ ശ്രദ്ധിച്ച ചില സഹാബികൾ നബിയോട് പറഞ്ഞു, നബിയേ നിങ്ങൾ വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു നടക്കുമ്പോ അവർ നിങ്ങളോട് പറയുന്നത് ലാമ കെട്ടിയതിട്ടാണ് നബിയേ, അസ്സലാമു എന്നതിന്റെ ലാമ കെട്ടിയത് അസ്സാമു അലൈക്കും എന്നാണ് അവർ പറയുന്നത്. അല്ലാഹുവിന്റെ റസൂലേ ശരിയാണോ? അവർ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതെ, പിന്നെയും ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ അവർ ബോധപൂർവ്വം അങ്ങനെയാണ് പറയുന്നത്. അപ്പോഴാണ് അല്ലാഹുവിന്റെ സമ്മതപ്രകാരം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് പറഞ്ഞത്. ഇനി നിങ്ങൾ അവർ ഇങ്ങോട്ട് സലാം പറഞ്ഞാൽ അങ്ങോട്ട് പറയണ്ട, അങ്ങോട്ട് പറഞ്ഞാൽ വഅലൈക്കും എന്നത് മടക്കിയാൽ മതി. മറ്റൊരു വിഷയം ഈ തഹിയ്യത്ത് ജൂതന്മാർക്ക് സഹിക്കാവുന്ന പുറമാണ്. മറ്റൊന്ന് ജൂതന്മാർ ചർച്ച ചെയ്യുന്നത് നിങ്ങൾ ആമീൻ പറയുന്നതാണ്. ജൂതന്മാരെ കുറിച്ച് പഠിക്കുന്ന പണ്ഡിതന്മാർ നമ്മുടെ മുമ്പാകെ പറയുന്നു, നാലാമത്തത് നിങ്ങൾക്ക് വെള്ളിയാഴ്ച ഒരു ആഘോഷം കിട്ടിയെന്നത് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്തതാണ്. നമ്മുടെ ആഘോഷ ദിവസം അവരുടെ വിശ്രമദിനം ശനിയാണ്, അത് മാറി വെള്ളിയിലേക്ക് മുസ്ലിങ്ങളുടെ ഒരു ആഘോഷ വെള്ളി മുസ്ലിങ്ങളുടെ ആഘോഷ ദിവസമാണ്. വെള്ളിയാഴ്ച സമയമുള്ള സമയം ഒത്തുചേർന്നാൽ പരലോകത്ത് വലിയ പ്രതിഫലം പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന ഒരു പ്രത്യേക സമയമുണ്ട് എന്ന് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതുകൊണ്ട് തന്നെ മസ്ജിദുൽ ഹറാമിൽ നമസ്കരിച്ചാൽ ഒരു ലക്ഷം അല്ലെ, മദീനയിൽ നമസ്കരിച്ചാൽ ആയിരം, അൽ മസ്ജിദുൽ അഖ്സയിൽ പോയി നമസ്കരിച്ചാൽ 250 മുതൽ 1000 വരെ പ്രതിഫലം പ്രത്യേകതയുണ്ട് എന്ന് എന്തുകൊണ്ടാണ് ഇസ്ലാം പഠിപ്പിച്ചത്? ആ പ്രത്യേകത മുസ്ലിങ്ങളുടെ മനസ്സിലേക്ക് വന്നിട്ടില്ല. എന്ത് പ്രശ്നം നടക്കുമ്പോഴും ഒരു പ്രാർത്ഥിക്കാൻ പോലും നമ്മുടെ മനസ്സിൽ മടി തോന്നുന്നുണ്ടോ? അതൊക്കെ ഒരു ഫലസ്തീനികളുടെ പ്രശ്നമല്ലേ എന്ന അർത്ഥത്തിൽ തോന്നുന്നുണ്ടോ? അത് തോന്നരുത് എന്നതാണ് ഞാൻ ഈ ഖുതുബയിൽ പറഞ്ഞത്. ഇതൊരു മുസ്ലിങ്ങളുടെ പ്രശ്നമാണ്, ഏതെങ്കിലും ഒരു നാടിന്റെ പ്രശ്നമല്ല, ഒരു ദേശീയതയുടെ പ്രശ്നമല്ല. ജൂതായിസം അതിന്റെ മുന്നിൽ വെക്കുന്നത് എന്തെങ്കിലും ഈ പറയപ്പെടുന്ന അൽ മസ്ജിദുൽ അഖ്സ അത് ഗർത്തമുണ്ടാക്കിയിട്ടാവട്ടെ, ദുരന്തമുണ്ടാക്കിയിട്ടാവട്ടെ, റെയിൽവേ കടത്തിവിടണമെന്ന പേരിലാവട്ടെ, അതിന്റെ അടിയിൽ ഞങ്ങളുടെ അടയാളങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കാനാണ് എന്ന് പറഞ്ഞിട്ടാവട്ടെ എന്നും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കി അല്ലാഹുവിന്റെ വീടും തകർത്തടിയടിക്കുന്ന ജൂതായിസത്തിന്റെ സ്വപ്നമെന്ന് എന്ന് നമ്മൾ അറിയണം. ആളുകളെ കിട്ടുന്നില്ല, ജൂതായിസ കാലഘട്ടത്തിലുമുള്ള ഏർപ്പാടന്മാരറിയോ അവർ നല്ലവരായി ചമയുക എന്നത് അവരുടെ പ്രധാനപ്പെട്ട ഭാഗമാണ്. ഒരു പ്രഖ്യാപനം ജൂതന്മാരൊക്കെ വിശ്വസിക്കുന്നവരാ, എന്താണ് പ്രഖ്യാപനം? ഒരു ചുവന്ന പശു പശു ലോകത്തെവിടെങ്കിലും വരും, ഒരു ചുവന്ന പശു പശു അതിന്റെ ശരീരത്തിൽ ചുമന്ന രോമമില്ലാതെ ഒരൊറ്റ രോമം. യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കി, ഒരു ചുമന്ന കളറുള്ള പശുവിനെ കിട്ടിയ ജൂതന്മാര് അടിമുടി പരിശോധിക്കും.
വേറെ എന്തെങ്കിലും രോമം ഉണ്ടെങ്കിലും പറ്റില്ല. ചുമന്ന ഒരു പശു, പൂർണ്ണമായി ചുമന്ന കളറുള്ള ഒരു പശു വരും എന്ന് ജൂതന്മാരിങ്ങനെ പ്രചരിപ്പിച്ചിരിക്കുക. അത് കിട്ടിയാൽ അതിനെ അറുത്ത് കൊന്ന് ഭസ്മമാക്കി അതിന്റെ ഭസ്മം കുളിക്കുന്ന വെള്ളത്തിൽ തെളിച്ച് സ്നാനം ചെയ്താൽ അവർക്കാണ് വിശുദ്ധരായ ജൂതന്മാരായി മാറിയത്. അവർക്കാണ് പിന്നെ ഇവിടെ ഇവിടെ ഹൈക്കൽ സുലൈമാനി പണ്ടാനുള്ള അധികാരമുള്ളത്. ആ പശു അങ്ങനെ അവരുടെ വലിയ മേലാളന്മാർ വന്ന് പരിശോധിക്കണം. പരിശോധിച്ചപ്പോ ചില കറുത്ത രോമങ്ങളൊക്കെ കണ്ടു. ഇതല്ല ആയിട്ടില്ല, അതിന്റെ പരിശോധന അതിനുവേണ്ടി പ്രത്യേകമായ ലബോറട്ടറി, അതിനുവേണ്ടി മാത്രം ചില സ്ഥാപനങ്ങൾ തുറന്നിട്ടുണ്ട്. അങ്ങനെ ഒരു പശുവിനെ നിരീക്ഷിക്കാൻ വേണ്ടിയുള്ള പ്രത്യേകമായ ഒബ്സർവ് ചെയ്യാനുള്ള നിരീക്ഷക സംഘങ്ങളുണ്ട്. നിങ്ങൾ വായിച്ചു നോക്കൂ. എന്തിനാണ് എന്തെങ്കിലും ഒരു കാരണം അക്രമിക്കാൻ ഒരു കാരണം വേണം. പെട്ടെന്ന് പോയി വലിയ മറിച്ച് നമ്മൾ വിശ്വസിച്ചതുപോലെ നമ്മുടെ ഗ്രന്ഥങ്ങളൊക്കെ പറഞ്ഞതുപോലെ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയാൻ കാരണം ഉണ്ടാക്കാൻ ഒരു പശുവിന്റെ മേലെ കൂടി ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. പരിശോധിച്ചാൽ ചരിത്രങ്ങളുടെ കടന്നുപോയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് മാത്രമേ ഞാൻ ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുന്നുള്ളൂ. ഏതായാലും ആ ഭവനമാണ് അള്ളാഹു പ്രത്യേകമാക്കിയ ഭവനമാണ്. അത് മുസ്ലിങ്ങൾക്ക് പ്രത്യേകതയുള്ള ഭവനമാണ്. ആ പള്ളിയെ തൊട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്. അവിടെ വെച്ച് സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവോട് പറഞ്ഞു, ഇവിടെ വന്ന് നിസ്കരിച്ചു പോകുന്ന ആളുകൾക്ക്, പ്രാർത്ഥിച്ചു പോകുന്ന ആളുകൾക്ക് ഒരു ഹജ്ജ് ചെയ്ത പ്രതിഫലം. പറഞ്ഞാൽ അന്ന് ജയിച്ച കുട്ടിയെ പോലെ ശുദ്ധമായ പ്രകൃതി കൊടുക്കണേ എന്ന് പറഞ്ഞപ്പോ അല്ലാഹു സ്വീകരിച്ചിരിക്കില്ല. വേറെ കുറെ പ്രാർത്ഥനകൾ സ്വീകരിച്ചിരിച്ചു. എനിക്ക് കിട്ടിയ ഒരു ഭരണം പോലെ മറ്റൊരാൾക്ക് ഒരു ഔന്നത്യമുള്ള ഭരണം എനിക്കാവണം പറഞ്ഞപ്പോ അല്ലാഹു സമ്മതിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കുറെ പ്രാർത്ഥനകൾ സ്വീകരിച്ചു. ഇത് സ്വീകരിച്ചിരിക്കുന്നോ അതുകൂടി സ്വീകരിക്കണമായിരുന്നു എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി പറഞ്ഞപ്പോ ഇത് റിപ്പോർട്ട് പറയുകയാണ്. ഞാൻ പോയി ആ പള്ളിയിലെ നിസ്കരിക്കാൻ വേണ്ടി മാത്രം, കാരണം റസൂലിന്റെ മനസ്സിൽ അതുകൂടി കൂട്ടണമായിരുന്നു എന്നതായതുകൊണ്ട് പ്രതിഫലമുണ്ടാകുമെന്ന് ഞാൻ യാത്ര പോയി. അപ്പോ അത്രത്തോളം പ്രാധാന്യമായ ഭവനത്തിനുണ്ട് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കി. ഇനി എന്റെ ചരിത്രത്തിന്റെ ഇടയിലൊക്കെ ഉപയോഗിച്ച് ഞാൻ ലാസ്റ്റ് ഒരു കാര്യം പറയാം. കാരണം സമയം ഒരു നമ്മുടെ ദുബൈയുടെ സമയം വൈകി വൈകി പോകും. സുഹൃത്തുക്കളെ, ഇനി അവസാന ഘട്ടത്തിൽ എന്താണ് ഈ ഈ മാറി മാറി തകർക്കലുകൾ ഉണ്ടാകുന്നു, പിടിച്ചെടുക്കുന്നു, വീണ്ടും തിരിച്ചു വരുന്നു, ഇങ്ങനെ ഉണ്ടായി. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കാലഘട്ടം എത്തിയപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കാലഘട്ടം കുറച്ച് വികസനമുണ്ടായി. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ ഭരണമായപ്പോൾ ആ ജോർദാൻ പ്രദേശങ്ങളെ, സിറിയ പ്രദേശങ്ങളെ, ഇന്ന് ഷാം എന്നറിയപ്പെട്ട പ്രദേശങ്ങളൊക്കെ ഉണ്ടല്ലോ, അന്ന് അക്കാലഘട്ടത്തിൽ അറിയപ്പെട്ട നമ്മൾ ഇന്ന് വായിച്ചു നോക്കുന്ന സിറിയ പോലെയുള്ള ഈ പറയപ്പെടുന്ന ഏത് പേരും നമ്മൾ ഇന്നത്തെ ഈ ഒരു ഒരു വീക്ഷണ കോണിൽ നമ്മൾ വായിച്ചെടുക്കാൻ പറ്റില്ല. അതൊക്കെ മറ്റൊരു വിഷയമാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിലാണ് വീണ്ടും രണ്ടാമതായി പ്രിയപ്പെട്ടവരെ ബൈത്തുൽ പിന്നെ മുഖദ്ദസ് അല്ലെങ്കിൽ മസ്ജിദുൽ അഖ്സയുടെ ചാവി മഹാനായ ഖലീഫ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കൈയിലെത്തുന്നത്. അത് വാങ്ങാൻ പോകുന്ന ഒരു വികാരനിർഭരമായ രംഗമുണ്ട്. ആ ചാവി വാങ്ങാൻ പോകുന്നത് അവിടെ എറബുക്ക് അതുപോലെ പ്രാദേശിക നീക്കങ്ങളൊക്കെ നമുക്ക് അറിയാം. അവിടുത്തെ സൈനിക നേതാക്കന്മാരായി അവിടെ ഉള്ളത് ഒന്ന് ഉമർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു ആണ്, അബൂ ഉബൈദ ബിൻ ജറാഹ് റളിയല്ലാഹു അൻഹു ആണ്. ഈ മഹാരഥന്മാരായ സഹാബികളൊക്കെ ബിഷപ്പുമാര് പിടിച്ചടക്കി യുദ്ധം ജയിച്ച് ഈ മസ്ജിദുൽ അഖ്സ നിൽക്കുന്ന എല്ലാ പ്രദേശങ്ങളും മുസ്ലിങ്ങളുടെ കീഴിലായി. ഇനി അവർ പറഞ്ഞു, ഞങ്ങളുടെ ഗ്രന്ഥത്തിൽ നിന്ന് വായിച്ചിട്ടുള്ളത് ഇതിന്റെ ചാവി അമീറിന് മാത്രമേ കൈമാറാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് അമീർ വരെ ചാവി തരില്ല. ഒരൊറ്റ വട്ടം പുറത്താ പറഞ്ഞു ഒരൊറ്റ വട്ടം
അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി അവിടുത്തെ സൈനിക നേതാക്കന്മാരെ ഡ്രസ് കൊടുത്തു, വസ്ത്രം ഒരുക്കി കൊടുത്തു. അതുപോലെ തന്നെ ഏകദേശം 3 കിലോമീറ്റർ എന്നിട്ട് അങ്ങനെ അങ്ങനെ ഊഴം വന്ന് അൽമസ്ജിദുൽ പരിസരത്തെത്തുമ്പോൾ അന്നത്തെ രാജ്യ നേതാക്കന്മാരും അതുകൊണ്ട് ഞാൻ താങ്കളുടെ അങ്ങനെ ഗേറ്റ് കയറി വരുന്നത് വൃത്തി ആളുകൾ പരിചയമില്ലാത്ത ആളുകളൊക്കെ വിചാരിച്ചത് ഇതാണ് അമീറുൽ മുഅ്മിനീൻ. ഈ ചരിത്രം നമുക്ക് വായിക്കാൻ പറ്റും. അങ്ങനെ അദ്ദേഹം ചാവി കൈമാറുന്ന ആ സമയത്ത് അബൂബൈദുൽ ജറാഹ് അവരോട് സ്വകാര്യം പറഞ്ഞു, നിങ്ങൾക്ക് ഇങ്ങോട്ട് വരുമ്പോഴേക്കും ഉഷാറായിട്ട് വന്നുകൊണ്ടിരുന്നു, എന്താ ഇങ്ങനെ വന്നു? അതിൽ നെഞ്ചത്തൊരു കുത്തു കൊടുത്തു കൊടുത്തു കേട്ടോ. താങ്കൾ ഇത് പറയുന്നത് ഈ വേഷം കൊണ്ടുകൊണ്ടും ഈ രൂപം കൊണ്ടുകൊണ്ടും അല്ല, മറക്കരുത് മറക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് നെഞ്ചത്തൊരു ചെറിയ തട്ട് കൊടുത്തു എന്ന് ചരിത്രം കാണാം. പിന്നെ ആ സമയത്ത് പ്രിയപ്പെട്ടവരെ ചാവി കൈമാറുന്ന സമയത്ത് അവിടുത്തെ ബിഷപ്പുമാര് ചരിത്രത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് പോവാനുണ്ട്. ചാവി കൈമാറുന്ന ആ പാത്രിയാർക്കീസ് എന്ന് പറയുന്ന ഭരണാധികാരിയുടെ കയ്യിൽ നിന്നാണ് ചാവി ഇങ്ങോട്ട് വാങ്ങുന്നത്. എന്നിട്ട് മറ്റൊരു ബിഷപ്പ് പ്രദേശത്ത് കാണിച്ചോടിച്ചോടിച്ച് ഇങ്ങനെ കറങ്ങി കറങ്ങി എല്ലാ സ്ഥലത്തും ഇങ്ങനെ പോയി ഒരു സ്ഥലത്തെത്തുമ്പോൾ അപ്പോ ബിഷപ്പ് പറഞ്ഞു പറഞ്ഞു കുറച്ചങ്ങോട്ട് ചർച്ചിൽ നിന്ന് പുറത്തിറങ്ങി കുറച്ച് ദൂരെ പോയി മീറ്ററുകൾ നടന്നിട്ടിട്ട് അമറുല്ലാഹു നിസ്കരിച്ചപ്പോ ആ പിന്നെ ബിഷപ്പ് എന്താണ് നിങ്ങൾ ഇങ്ങനെ ഇത്രമാത്രം പള്ളിയാണ് നിങ്ങളെ കയ്യിൽ പിടിച്ചെടുക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് പുറത്ത് സംസ്കരിക്കുന്നത്. അവിടെ ഇന്ന് മസ്ജിദ് ഉമർ കുറച്ച് പള്ളിയുള്ളി ചരിത്രം രേഖപ്പെടുത്തുകയാണ്. ഈ രംഗം കണ്ടിട്ട് പ്രിയപ്പെട്ടവരുടെ പ്രധാനപ്പെട്ട ചർച്ചിന്റെ ചാവി യേശുക്രിസ്തുവുമായി ബന്ധപ്പെട്ട് കുരിശിലേറ്റപ്പെട്ടു എന്നൊക്കെ പറയുന്ന ചരിത്രവുമായി ബന്ധപ്പെട്ട ഒരു പള്ളിയുടെ ചാവി കൈമാറുന്ന ചടങ്ങ് കൂടിയാണ് നടന്നത്. ഇന്നും ഞാൻ മനസ്സിലാക്കുന്നത് ആ കൈമാറ്റം ഇന്നും ഒരു മുസ്ലിം കുടുംബത്തിന്റെ കരങ്ങളിലൂടെയാണ് ആ ചാവി കൈമാറിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് ചരിത്രത്തിൽ നിന്ന് വായിക്കാൻ പറ്റുന്നത്. അപ്പോ മഹാനായ പോലെയുള്ള ആളുകളുടെ ചരിത്രം നമ്മൾ വായിച്ചു നോക്കണം. എന്നിട്ട് ഈ പറയപ്പെടുന്ന പ്രദേശത്തിന്റെ പ്രത്യേകത നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ മനസ്സുരുക്കി ചരിത്രം പറഞ്ഞാൽ അള്ളാഹുവിനെ മറ്റൊരു സമയത്ത് സംസാരിക്കാം. റബ്ബ് ചരിത്രത്തിലൂടെ ചില ഗുണപാഠം കലാരുണ്ട്, ആ ഗുണപാഠം തിരുത്തിയിട്ടുണ്ടോ എന്ന പരിശോധന നമ്മൾ നടത്തേണ്ടതുണ്ട്. ഇന്നത്തെ ഭരണാധികാരികൾ എങ്ങനെയായിരുന്നു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഈ മൂന്ന് പള്ളികളിൽ കഥ പറഞ്ഞുകൊണ്ട് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൂന്ന് പള്ളികളിലല്ലാതെ മൂന്ന് പള്ളികളിലല്ലാതെ പൂർണ്ണമായ ഒന്ന് മക്കത്തെ പള്ളി, ഒന്ന് മദീനത്തെ പള്ളി, ഒന്ന് ഈ പറയുന്ന
അതിന്റെ പ്രത്യേകത നമ്മുടെ മനസ്സിൽ പോവരുത് എന്നാണ് ഞാൻ ഈ ഖുതുബ കൊണ്ട് ആകെ ലക്ഷ്യം വെച്ചിട്ടുള്ളത്. നമ്മളൊക്കെ സംസാരിക്കുന്നത് ഫലസ്തീനികളുടെ പ്രശ്നമല്ലേ, അത് ഫലസ്തീനികളുടെ പ്രശ്നമല്ലേ എന്ന അർത്ഥത്തിൽ നമ്മൾ നമ്മുടെ മനസ്സുകളിൽ നിന്ന് അതിനെ തള്ളി മാറ്റരുത്. നിരന്തരമായ പ്രാർത്ഥന ഉണ്ടായിരിക്കണം. ഇനി ഇവിടെ പറ്റുമെങ്കിൽ നമ്മുടെ അഞ്ചു വക്ത നമസ്കാരങ്ങളിലും നാസിരത്തിന്റെ പുനർവിർവചിച്ചുകൊണ്ട് നാം മാനസികമായി പിന്തുണ തടച്ചവനിലേക്കുള്ള പ്രാർത്ഥന നടത്തേണ്ട സമയമാണ് എന്നുകൂടി ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. സർവശക്തനായ അല്ലാഹു എന്റെ നിങ്ങളെ മുതൽ ചിന്തിക്കുന്ന ആലോചിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله والصلاه والسلام على رسول الله وعلى اله وصحبه اجمعين. اتقوا الله اللهم سبح جيبكنا എന്നോട് നിങ്ങളോട് പറഞ്ഞുകൊടുക്കുകയാണ്. മുക്മിനീങ്ങളായ നമുക്ക് മുക്മിനീങ്ങളായ ലോകത്തുള്ള എല്ലാവർക്കും പരീക്ഷണങ്ങളേറെ വരും. സർവശക്തനായ അല്ലാഹു പരീക്ഷണങ്ങളിൽ പിടിച്ചു നിൽക്കുവാനുള്ള മാനസികമായ കഴിവും ഈമാനികമായ ശക്തിയും അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. മുക്മിനീങ്ങളെ ഏറെ പരീക്ഷിക്കുമെന്നാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ളത്. നമുക്ക് അറിയുന്ന ധാരാളം ഹദീസുകളുണ്ട്. മയസാലുൽ ബലാഉബിൽ മുഅ്മിനി വൽ മുഅ്മിന ഫീ നഫ്സിഹി വവലദിഹി വമാലിഹി. മനസ്സും ശരീരം കൊണ്ട് അതുപോലെ സമ്പത്ത് കൊണ്ട് മക്കളെ കൊണ്ടൊക്കെ പരീക്ഷിച്ചു കേട്ടോ. നമ്മൾ കുറ്റക്കാരല്ല എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുമാറ് കുറ്റം ചെയ്യാത്തവരായി മാരകമായ കുറ്റം ചെയ്യാത്തവരായി കണ്ടുമുട്ടാൻ സാധ്യത ഒരുക്കുന്നത് വരെ പരീക്ഷണങ്ങൾ വരും. ആ പരീക്ഷണം വിജയിച്ചേക്കുമാറാകട്ടെ. ഇന്ന് പ്രയാസം അനുഭവിക്കുന്ന ആ ഫലസ്തീൻ ജനത അല്ലാഹു അറുദിയും സമാധാനവും ഉണ്ടാക്കി കൊടുക്കുമാറാകട്ടെ. അല്ലാഹുവേ, അല്ലാഹുവിന്റെ മതത്തെ വെറുപ്പോട് കൂടി അതിനെ തകർത്തെറിയാൻ വേണ്ടി ഗൂഢനീതികൾ നടത്തി പലതിന്റെയും പേര് പറഞ്ഞ് പലതിന്റെയും പ്രഖ്യാപനം നടത്തി അല്ലാഹുവിന്റെ ദീനിനെ തകർത്തെറിയാൻ ശ്രമിക്കുന്നവർക്ക് നീ പാഠം നൽകണേ അല്ലാഹ. അല്ലാഹുവേ, നിരപരാധികളായ എത്രയോ കുട്ടികളും പാവപ്പെട്ട സഹോദരിമാരും എത്രയോ മനുഷ്യരും അല്ലാഹുവേ ഈ ശത്രുദിവസം നാളുകളിലെ ഈ വിപത്ത് അവർക്ക് മോചനം നൽകി അനുഗ്രഹിക്കണേ അല്ലാ. സമാധാനം അല്ലാഹുവേ പ്രദേശങ്ങളിൽ വീണ്ടും പുനഃസ്ഥാപിച്ചു അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ ലോക നാനാഭാവേദനിക്കുന്ന പ്രയാസം അനുഭവിക്കുന്ന മാനസികമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഇതിന്റെ പേരിൽ ക്രൂരമായ ബലാത്സംഗങ്ങൾ വരെ നടന്നുകൊണ്ടിരിക്കുന്നു എന്നത് നമ്മളൊക്കെ വായിക്കുന്നു കേൾക്കുന്നതുമാണ്. അല്ലാഹുവേ പൂർണ്ണ സമാധാനം നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ഇസ്സത്തോടുകൂടി അഭിമാനത്തോടുകൂടി എല്ലാ കഴിവുകളും നീ പ്രദാനം ചെയ്യണേ അല്ലാ. നീ പറഞ്ഞ വാഗ്ദാനങ്ങളെ അല്ലാഹുവേ നീ പൂർത്തീകരിക്കും. അത് സന്തോഷത്തോടുകൂടി ഈ ജനതയ്ക്ക് കാണാനുള്ള സൗഭാഗ്യം അല്ലാഹുവേ ഉണ്ടാക്കി കൊടുക്കണേ അല്ലാ. നിന്റെ ദീനിൽ ഉറച്ചിരിക്കാനുള്ള പഠിച്ചത് മനസ്സിലാക്കിയത് സത്യസന്ധമായി അറിയുന്നതിൽ ഇസ്തിഖാമത്ത് നൽകി നിന്നെ ഇബാദത്ത് ചെയ്യുന്നതിൽ ഉറച്ചു നിന്ന് നല്ല മുഅ്മിനായി നല്ല മുസ്ലിമായി ജീവിച്ചു മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. അല്ലാഹുമ്മ അഇസ്സിൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ وادي الشرك والمشركين اللهم اعز الاسلام والمسلمين وادي الشرك والمشركين اللهم اعز الاسلام والمسلمين وادي الشرك والمشركين اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار امين امين برحمتك يا ارحم الراحمين.